പേരൂർ കടയിൽ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ ദത്ത് നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്ത് കോടതി. പോലീസ് കേസ് ഡയറി ഹാജരാക്കണമെന്ന നിർദ്ദേശം കുട്ടിയെ ഉപേക്ഷിച്ചതാണോ കൈമാറിയതാണോ എന്നതിൽ വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദത്ത് നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അനുപമയുടെ കുട്ടിയെ ദത്ത് നൽകിയ സംഭവത്തിൽ സർക്കാർ നൽകിയ ഹർജി കുടുംബകോടതി അംഗീകരിച്ചു. ആന്ധ്ര സ്വദേശിക്ക് കുഞ്ഞിന്റെ അവകാശവും സംരക്ഷണവും നിയമപരമായി നൽകുന്ന നടപടി താൽക്കാലികമായി തടയണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചാണ് ദത്ത് നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ കോടതി അനുവദിച്ചത്. 1-ാം തീയതി ഹർജിയിൽമേൽ കോടതി വാദം കേൾക്കും. കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും സർക്കാർ ഹർജിയിൽ ബോധിപ്പിച്ചിരുന്നു. കേസ് അന്വേഷിക്കുന്ന പേരൂർക്കട പോലീസ് കേസ് ഡയറി 1-ാം തീയതി മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടിയെ ഉപേക്ഷിച്ചതാണോ കൈമാറിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോടതി അനുപമയുടെ അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. ശിശുക്ഷേമ സമിതിക്ക് കുട്ടിയെ ദത്ത് നൽകാൻ അവകാശമുണ്ടോ എന്നും ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ദത്ത് നൽകുന്നതെന്നും കാണിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ അവകാശവാദം ഉന്നയിച്ച അനുപമയുടെ ഹർജിയും കോടതി ഫയലിൽ സ്വീകരിച്ചു. DNA പരിശോധന വേണമെന്ന് അനുപമ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരാൻ സർക്കാരിനെയും കോടതി അനുവദിച്ചിട്ടുണ്ട്. കേസിൽ അന്തിമവിധി വരുന്നതുവരെ കുട്ടിയുടെ സംരക്ഷണ ചുമതല ആന്ധ്രാ സ്വദേശികൾക്കായിരിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.